അപ്പോൾ ഇനി വരാൻ പോകുന്നത് ലോകകപ്പാണ്, ഏകദിന ലോകകപ്പാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അത് വരുന്നത് ഒക്ടോബർ 5-ാം തീയതിയാണ് ഏകദിന ലോകകപ്പ് വരാൻ പോകുന്നത്. ഇന്ത്യയാണ് വേദിയാകുന്നത് എന്നുള്ള കാര്യങ്ങൾ ആണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വെച്ച് നടക്കുമ്പോൾ മത്സരങ്ങൾ എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളാണ്. എട്ട് വേദികളിലായിട്ടാണ് ഇന്ത്യ തങ്ങളുടെ ലീഗ് മത്സരങ്ങൾ കളിക്കുക. പാകിസ്ഥാൻ്റെ വരുന്നത് 5 വേദികളിലായിട്ടാണ് പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ വരിക. അപ്പോൾ പാകിസ്ഥാൻ ചെന്നൈയിൽ കളിക്കില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഷെഡ്യൂളിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 5 വേദികളിലായിട്ടാണ് പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ വരിക. അപ്പോൾ മത്സരങ്ങൾ വരികയാണെങ്കിൽ ഇന്ത്യയുടെ മത്സരം വരുന്നത് ഒക്ടോബർ 8-നാണ് ആദ്യ മത്സരം വരുന്നത്. ഒക്ടോബർ 8-ന് ഇന്ത്യ ഓസ്ട്രേലിയയാണ് നേരിടുന്നത് ചെന്നൈയിൽ വെച്ച്. പിന്നെ ഒക്ടോബർ 11-ന് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടും. ഒക്ടോബർ 15-ന് ആണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അഹമ്മദാബാദിൽ വെച്ച്. പിന്നെ ഒക്ടോബർ 19-ന് ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം. പിന്നെ ന്യൂസിലൻഡായിട്ട് വരുന്നത് ഒക്ടോബർ 22-ന് ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ് വരുന്നു. ഒക്ടോബർ 29-ന് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മത്സരക്രമം ഷെഡ്യൂൾ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മത്സരമാകും, ഇന്ത്യക്ക് വിജയ പ്രതീക്ഷയുണ്ട് എന്നുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുന്നു ഇന്ത്യയിൽ വേദിയായതുകൊണ്ട്. അപ്പോൾ ഒക്ടോബർ 5-ാം തീയതിയാണ് ലോകകപ്പ്, ഏകദിന ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുക എന്നുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു കാണാം. ബൈ.